വെയിറ്റിംഗ് ഷെഡ് എന്ന് പേരിട്ട ശേഷം അവിടെ കാത്തിരിക്കാൻ അനുവദിക്കാതിരിക്കുക. നീറ്റ് എക്സാം എന്ന് പേരിട്ട ശേഷം ഒട്ടും നീറ്റല്ലാതെ പെരുമാറുക. ഇതൊക്കെയാണ് നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന മറ്റു കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളോ എന്നല്ലേ, അതെ, ബാക്കിയെല്ലാം പതിവ് കാര്യങ്ങളാണല്ലോ. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് വിവാദം, വിമാനത്തിലെ പ്രതിഷേധ വിവാദം, അങ്ങനെ മൊത്തത്തിൽ ഈ വിമാനം ഇടത് സർക്കാരിന് ഒരു തലവേദനയാവുകയാണ്. എന്തായാലും നമുക്ക് ട്രോളിങ്ങിനുള്ള വകയൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ ആവും? ട്രോളൊന്നും ഞാൻ നോക്കാറില്ല, അത് ഓരോരുത്തരുടെ വീക്ഷണത്തിനനുസരിച്ച് ട്രോളിറങ്ങും. അതൊന്നും ഞാൻ തടസ്സപ്പെടുത്താറില്ല, ഓരോരുത്തർക്കുള്ള അഭിപ്രായങ്ങളല്ലേ, പറഞ്ഞോട്ടെ. വളരെ നന്ദി സഖാവേ, പ്രോത്സാഹനത്തിനും വിലപ്പെട്ട സംഭാവനകൾക്കും. സത്യത്തിൽ ഈ സെറ്റിൽ തിരുവായുധർവായിക്ക് മികച്ച സംഭാവന നൽകുന്നവരുടെ പടം കൂടി ഉൾപ്പെടുത്തുന്നത് ആലോചിക്കാവുന്നതാണ്. പറഞ്ഞു വന്നത് വിമാനത്തെക്കുറിച്ചാണ്. ആ ഇൻഡിഗോ വിമാനം നിലത്തിറങ്ങിയപ്പോൾ പറന്നുയർന്ന വിവാദം ഇതുവരെ ലാൻഡ് ചെയ്തിട്ടില്ല. അന്ന് മുതൽ വിശദീകരിക്കുകയാണ് ഇ പി. കഥ ആവർത്തിച്ച് പറയുമ്പോൾ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈയിടെയായി ചില കഥകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എ കെ ജി സെൻ്ററിലെ ബോംബ് കഥയ്ക്ക് വരെ. എന്തായാലും ഇ പിക്ക് ആവർത്തിച്ച് പറയാൻ ഒരു മടിയുമില്ല. അല്ല, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാച്ചാൽ എൻ്റെ ഭാഗത്ത് പെശകില്ല. ഞാൻ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ഈ ക്രിമിനൽസ് എന്ന് പറയുന്നവർ, ഈ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരെ കയറ്റിയവർ 7-8 സീറ്റുകളിലേറ്റാണ്. ഞാൻ 18-ലാണ്, മുഖ്യമന്ത്രി 20-ലാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവർ മുമ്പിൽ നിന്ന് ചാടുകയാണ് ബാക്കിലേക്ക്. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇതിൻ്റെ വഴിയുണ്ടല്ലോ, കോറിഡോർ ഉണ്ടല്ലോ, രണ്ടിൻ്റെയും അവിടെ ഞാൻ 2 സീറ്റ് പിടിച്ച അവിടെ നിന്നുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ചാടി എത്താൻ കഴിഞ്ഞില്ല. അവരാസൂത്രണം ചെയ്യുകയാണ്, യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുകയാണ്. സി എം വരുന്നുണ്ട്, ഇത് കയറിയിട്ട് ഇങ്ങനെ കരിങ്കൂടി കാണിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് കൊടുത്ത മെസ്സേജൊക്കെ പുറത്ത് വന്നില്ലേ? അപ്പോൾ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു നടപടിയാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നൊരു വാർത്തയുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മുഖ്യമന്ത്രിയെ ആക്രമിച്ചില്ല, എന്നിട്ടും വലിയ വാർത്തയായി. അതിന് കാരണക്കാരൻ താനാണെന്ന അഹങ്കാരമൊന്നും ഏൽപ്പിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പോയ ഒരാളാണെങ്കിൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താനല്ലേ നോക്കുക? എന്തുകൊണ്ടാണ് അടുത്തെത്താത്തത് എന്നറിയില്ലേ? കാരണം ഇത്രയും ദിവസമായിട്ടും മനസ്സിലായില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പറയരുത്. ഒന്നുമല്ലേലും നിങ്ങൾ നടത്തിയ പ്രതിഷേധമല്ലേ? അറിയില്ലെന്ന് ശരിക്കും പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഞാൻ അവിടെ നിന്നതുകൊണ്ട്, ഞാൻ കുറച്ച് ശരീരത്തടിയും കൂടി ഉള്ളതുകൊണ്ട് എന്നെ തള്ളി മാറ്റി അവർക്ക് മുമ്പോട്ട് കുതിക്കാൻ കഴിഞ്ഞില്ല. ഇനി ചോദിച്ചേക്കല്. വേറെ വല്ലതും പറയാനുണ്ടോ? കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ നാണം കെട്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നാണം കൊണ്ടാണെന്ന് ആ ഇ പി ഇത് കേട്ടോ ആവും. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാച്ചാൽ അതൊന്നൊരു ഒരു പൊളിറ്റീഷ്യൻ്റെ മറുപടി പറയേണ്ട വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. മറുപടിയൊന്നും വേണ്ട, വേറെ ഒരു കാര്യം ചോദിക്കാം. അതിനും മറുപടി പക്ഷേ തരാതിരിക്കരുത്. ആ വഞ്ചിയൂർ കോടതി വിമാനത്തിലെ പെർഫോമൻസിനെ അഭിനന്ദിച്ച് കേസൊരെണ്ണം കഴുത്തിലിട്ട് തന്നത് തിരിച്ചടിയായോ? ഇത് തിരിച്ചടി ഇത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ലേ. ഒരു കോടതിയുടെ മുമ്പാകെ നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യുന്നു, ഒരു പരാതി കൊണ്ടുവന്നു. ആ പരാതിയിൽ അതിന് നടപടിക്രമം എന്താ? ഇങ്ങനെ കുറച്ചാൾ രാജ്യത്തുണ്ട് ഈ പരാതിയായിട്ട് ഇങ്ങനെ നടക്കുന്നവർ. അങ്ങനെ പരാതിയായി നടക്കുമ്പോൾ അതൊരു കോടതിയുടെ മുമ്പാകെ വന്നാൽ ആ കോടതിയുടെ അധികാരപരിധിയിൽപ്പെട്ട ഒരു ദൗത്യമാണ് കോടതി നിർവഹിക്കുന്നത്. അന്വേഷിക്കാൻ ഉത്തരവ്, റിജക്റ്റ് ചെയ്യാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് കോടതി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷിക്കാൻ ആ പോലീസിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മളറിഞ്ഞത് കേസെടുക്കാൻ പറഞ്ഞു എന്നൊക്കെയാണ്. എന്തായാലും ആ ഷാഫി പോയിട്ടില്ല കേട്ടോ. ചില പോയിന്റുകൾ ഇനിയും ബാക്കിയാണ്. പ്രതിഷേധം പ്രതിഷേധം എന്ന് രണ്ടുവരി മുദ്രാവാക്യമേ വിളിച്ചിട്ടുള്ളൂ എന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ പറയാൻ, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ സഭയിൽ പറയാൻ, അതെങ്ങനെയാണ് വധശ്രമമാവുന്നത്? അതെങ്ങനെയാണ് വധശ്രമത്തിന് കേസെടുക്കേണ്ട കുറ്റമാവുന്നത്? അത് പിന്നെ ഈ വധശ്രമം കണ്ടാൽ മനസ്സിലാകുന്നവനാണ് മുഖ്യൻ. പുള്ളി ഇതിനു മുൻപും പല ശ്രമങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. എന്നെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുതേ. ഈ ആക്രമണ ശ്രമം അല്ലേ വധശ്രമം എന്നൊന്നും പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ല. അത് ചിലർക്കെല്ലാം അവിടെ അറിയാം. ശ്രീ സണ്ണി ജോസഫിനൊക്കെ അറിയായിരിക്കും തോന്നുന്നു. തോലമ്പ്ര തൃക്കടാരിപ്പോയിൽ അവിടെ അന്നത്തെ പേര് ഞാൻ പറയുന്നില്ല, കോൺഗ്രസിൻ്റെ നേതാവ് എൻ്റെ നേരെയായിരുന്നു നിറയൊഴിച്ചത്. അങ്ങക്ക് അറിയായിരിക്കും. എനിക്ക് അറിയില്ല, ആരാ, എന്താ കാര്യം? അപ്പുറത്തുനിന്ന് ഒരു സാക്ഷിയെ ഒപ്പിക്കാനുള്ള ശ്രമമാണ്, നടന്നില്ല. എന്നിട്ട് മമ്പറത്ത്
ഞാൻ നടന്നു പോകുമ്പോഴാണ് അവിടെ അതിൻ്റെ മേലെ വെച്ച് ഒരാൾ തോക്കെടുത്ത് ഇങ്ങനെ ചൂണ്ടിയത്. നിറയടിച്ചില്ല, തോക്കിങ്ങനെ ചൂണ്ടി. പല പിള്ളേർ കളിച്ചായിരിക്കും. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്, ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. അന്ന് ഞാൻ എം എൽ എ ആണ്, മറ്റേ സമയത്ത് എം എൽ എ തന്നെയാണ്. പരാതിപ്പെട്ടപ്പോൾ DYSP അന്വേഷിച്ചിട്ട് പറഞ്ഞു അതൊരു കളിത്തോക്കായിരുന്നു. പല കഥകളുമുണ്ട്, ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്താതെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിണറായിയുടെ സ്റ്റൈൽ ഓഫ് തള്ളോളജി. പല വെടികളും നമുക്ക് നേരെ വരും, എല്ലാ വെടികളും പൊട്ടില്ല, ചിലത് ചിരിച്ച് ചീറ്റിപ്പോവും. പട്ടച്ചാരായി മുട്ടയും കഴിക്കാൻ വന്നവരും അതുപോലെ തന്നെ കളിത്തോക്കാണെന്ന് പോലീസ് പറഞ്ഞുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞവരുമായിട്ടുള്ള കൊലപാതക ശ്രമക്കാരുടെ പട്ടികയിലേക്ക് ഈ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രി എടുത്ത് വെക്കരുതായിരുന്നു. അത് കുറെയൊക്കെ പുളുവടിയല്ലേടോ. അതിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാരണം 19 കേസ് അയാളുടെ പേരിലില്ലേ എന്നുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണം. അതിലൊന്നും വലിയ കാര്യമില്ല, ഗാന്ധിജി വരെ ജയിലിൽ കടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലതുവശത്തിരിക്കുന്ന ഗോവിന്ദമാഷിന്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണം. ഈ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് വ്യക്തമാക്കാൻ പറയണം. അതാ പറഞ്ഞത്, ഒരു വീട്ടിൽ രണ്ട് ജയിൽ കുട്ടികൾ ഒക്കെ ഒന്നും രണ്ടും അക്കങ്ങളിലുള്ള കേസുകളാണ്. അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ക്രിമിനലുകളാണോ? ഇതിന് മറുപടി പറയാൻ സഭയില്ല, സമ്മേളനം കഴിഞ്ഞ് പിരിച്ചുവിട്ടു. വഴിയിൽ ചോദിക്കാമെന്ന് വെച്ചാൽ സൂപ്പർ സെക്യൂരിറ്റികൾ അടുപ്പിക്കില്ല. വല്ല പരിപാടിയും നടക്കുന്ന ഹാളിൽ ചെന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ കടക്ക് പുറത്തെന്ന് പറയും. അപ്പൊ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ആ പദവിയിലിരുന്നിട്ട് ഒരു സമരം തനിക്കെതിരെ നടത്തിയതിന്റെ പേരിൽ, രണ്ട് മുദ്രാവാക്യം ആ ചെറുപ്പക്കാർ വിളിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ആളുകളെ പകയോടെ നോക്കിക്കാണുന്നത് ഭീരുത്വമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും എന്നെ വിലയില്ലാതായി. അദ്ദേഹത്തിന് ഭയമാണ്. എല്ലാ ഏകാധിപതികളുടെയും പൊതുവായ സ്വഭാവം വലിയ ഭീരുത്വമാണ്, വലിയ ഭയമാണ്. അതെടുത്ത് അണിയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതല്ലെങ്കിൽ രണ്ട് മുദ്രാവാക്യം വിളിച്ച അത് വിമാനത്തിലോ വിണ്ണിലോ ഭൂമിയിലോ എവിടെയാവട്ടെ, അതിനുള്ള കേസെടുത്താൽ പോരെ. ആ നിയമലംഘനം എന്താണോ അതിനുള്ള കേസും അതിന്റെ നടപടികളും എടുത്താൽ പോരെ. എന്തിനാ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ വ്യാജമായിട്ട് കഥയുണ്ടാക്കാൻ മുഖ്യമന്ത്രി നിൽക്കുന്നത്? എന്തായാലും സമരം തുടരുമെന്ന് ഷാഫി പറഞ്ഞു. വിമാനത്തിലെ സമരം ഇനിയും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. അപ്പോൾ അതാ യൂത്തന്മാർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ ഓടുന്നു. ഇനി വിമാനം ഉപേക്ഷിച്ച് തീവണ്ടി പിടിച്ച EP ജയരാജനെതിരായ പ്രതിഷേധമാണോ എന്ന്. നിർത്തിയിട്ട ട്രെയിൻ കീഴടക്കി. ഈ കാഴ്ച കണ്ടിട്ട് ഓടുന്ന ട്രെയിൻ കടയാൻ കുട്ടി കോൺഗ്രസ്സുകാർ പോയേക്കല്ലേ എന്ന് മുന്നറിയിപ്പ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് പറച്ചിലല്ല, തള്ളല്ലേ. നോക്കാം പറയുമോ. ഓക്കെ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പ്രശ്നമല്ല, വേറെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാക്കിലേക്ക് തന്നെ മടങ്ങാം. വിമാനത്തിൽ നടന്നത് 3 ഗൂഢാലോചനകളാണോ എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. മുഖ്യനെ വധിക്കാനുള്ള യൂത്തന്മാരുടെ ഗൂഢാലോചന, മുഖ്യമന്ത്രിയെ വധിക്കാതിരിക്കാനുള്ള EP ഗൂഢാലോചന, യൂത്തന്മാരെ വധിക്കാനുള്ള EP ഗൂഢാലോചന. ഇത്രയധികം ഗൂഢാലോചനയുമായാണ് താൻ പറക്കുന്നതെന്ന് ഇൻഡിഗോ വിമാനം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ആർക്കും ബോറടിക്കുന്നില്ലെങ്കിൽ വധശ്രമം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ DYFI തലവൻ VK സനോജ് ശ്രമിക്കും. മുഖ്യമന്ത്രിക്ക് നേരെ നടന്നിട്ടുള്ള ഈ വധശ്രമം, അതിന് പിന്നിൽ വളരെ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ശക്തമായി നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സപ്പ് ചാറ്റിൻ്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വധശ്രമ ഗൂഢാലോചന കേസ് എടുത്തിട്ടുള്ളത്. ഈ വധശ്രമ ഗൂഢാലോചന കേസിൽ ഇപ്പോഴുള്ള പ്രതികൾ മാത്രമല്ല, അതല്ലേ വഞ്ചിയൂർ കോടതി ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞത് ആ ശ്രമത്തിൽ EP ഉണ്ടെന്ന്. സനോജിന് ഇത് ഇന്നലെ രാവിലെ അറിയാമായിരുന്നു. ഈ കണ്ണൂരിൽ നിന്ന് 19 കേസിൽ പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളെ വിമാനത്തിൽ കയറ്റി വിട്ടതാരാണെന്ന് വളരെ കൃത്യമായി ഇനിയും തുടർ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആരായിരിക്കും വിട്ടത്? നിലവിലെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ലേ? അപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ്. മറുപടി പ്ലീസ്. ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുക്കട്ടെ. എന്നെ ആരെയാണ് പേടിപ്പിക്കുന്നത്? എന്നെയോ കെ സുധാകരൻ പേടിപ്പിക്കുന്നത് കേസെടുക്കുമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ചർച്ചകൾ. വിമാനത്തിൽ തനിക്കെതിരെ പ്രതിഷേധിച്ചവരെ പ്രതിപക്ഷ നേതാവ് കുട്ടികൾ എന്ന് വിളിച്ചത് മുഖ്യന് ഇഷ്ടമായില്ല. അത് കുട്ടികളിയായി എടുക്കാൻ അദ്ദേഹം തയ്യാറല്ല.
അങ്ങ് പറയുന്ന ഈ ചെറിയ കുഞ്ഞില്ലേ, ആ കുഞ്ഞ് അതിലൊരു കുഞ്ഞ് 16 17 എത്രയാ, ആ 19 കേസിൽ പ്രതിയായിട്ടുള്ളയാണ്. എന്തൊരു കുഞ്ഞാണ്! അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് നടക്കാൻ പറ്റുന്ന ആളവിടെയുണ്ട്, അങ്ങതിൻ്റെ ആളായി മാറണ്ട. അതെടുത്ത് അങ്ങ് പുറപ്പെടണ്ട. അതാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മറുപടി പറയണ്ടേ സാർ? പറയണം, പറ സാർ. ഞാൻ അന്വേഷിച്ചു, മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. ഒന്ന്, മുഖ്യമന്ത്രിക്ക് കിട്ടിയത് തെറ്റായ വിവരമാണ്. ഇപ്പൊ അയാൾക്കെതിരായിട്ട് 19 കേസില്ല, അയാൾക്കെതിരായിട്ടുണ്ടായിരുന്ന 12 കേസുകൾ ഈ മഹാമാരിയുടെ കാലത്ത് പാൻഡമിക് ആക്ട് ലംഘിച്ച് സമരം ചെയ്തേനാ, ധർണ നടത്തിയേനാ, അത് 500 രൂപയും 1000 രൂപയും കെട്ടിവെച്ച് ആ കേസെല്ലാം ഡിസ്പോസ് ചെയ്തു. അപ്പോൾ ഇനി അവരെ എവിടെ വയ്ക്കാനാണ് പ്ലാൻ? സാർ, ഞങ്ങൾ ഒക്കത്ത് തന്നെ കൊണ്ടുനടക്കും. പ്ലീസ് പ്ലീസ് സാർ, ഒരു കാര്യം സംശയം വേണ്ട. ഇനി പിണറായിയുടെ ഒക്കച്ചങ്ങായിമാരെ പറ്റി. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ക്യാമ്പസിൽ ASF-ന്റെ വനിതാ നേതാവിനെ പുറകിൽ നിന്ന് ചവിട്ടി നിലത്തിട്ടു, എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ അറിയണം. അതിലെ പ്രതി സാർ 3 മാസം കഴിഞ്ഞപ്പോൾ SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. നിങ്ങളിവിടെ ഫോമിനെ കുറിച്ചൊക്കെ നിങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒരാൾ പോലും സൂചിപ്പിച്ചില്ല. സാർ, അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് 42 കേസ് ഉണ്ടായിരുന്നു. 2 കേസ് ഇതുപോലെ ഡിസ്പോസ് ചെയ്തു, ഫൈൻ അടിച്ച്. നമ്മൾ കറക്റ്റ് പറയുള്ളൂ, 40 കേസ് ഉണ്ട് ഇപ്പോൾ. 40 കേസ് നല്ല കേസാണ് സാർ. 16 കേസ് എന്താണ്, മാരകായുധങ്ങൾ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്. സാർ, 3 കേസ് വധശ്രമം നടത്തിയതിന്, വധശ്രമത്തിന് 3 കേസ്. സാർ, ഒരു കേസ് കിഡ്നാപ്പിങ്ങിന്, അല്ല, നിങ്ങളുടെ ഗവൺമെന്റ് എടുത്ത കേസ്, പിണറായി സർക്കാർ എടുത്ത കേസാ. ഒരു കേസ് നല്ല കേസാണ്, കിഡ്നാപ്പിങ്ങിന്. ഒരു പയ്യനെ തട്ടിക്കൊണ്ടുപോയി മഹാരാഷ്ട്ര ഹോസ്റ്റലിൽ രാത്രി പൂട്ടിയിട്ട് കൈ കെട്ടിയിട്ട് വെളുപ്പിന് വരെ അവനെ ഇടിച്ചു. അതാണ് കിഡ്നാപ്പിംഗ് കേസ്. പിന്നെ വേറൊരു നല്ല കേസ് കൂടിയുണ്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്നൊരു കേസ് കൂടിയുണ്ട്. ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ ടു ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. അർത്ഥം പറയണ്ടല്ല. സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള ആ കേസ് സാർ, 4-ലധികം വാറണ്ടുകൾ പെൻഡിങ്ങിലാണ്, മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കേസുണ്ട്, ഒരു വക്കീലിൻ്റെ വീട്, അതായത് വേറൊരു കേസിൽ ജാമ്യം എടുത്തു കൊടുത്തതിൻ്റെ പേരിൽ ഒരു വക്കീലിൻ്റെ വീട് അർദ്ധരാത്രി ഹൗസ് ബ്രേക്ക് ചെയ്ത് അയാളെ പരിക്കേൽപ്പിച്ചതിന് 10 വർഷം പണിഷ്മെൻ്റ് ഉള്ള കേസാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കേസല്ല, ഞങ്ങളുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ ഒക്കെ തിരുന്നുകൊണ്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, 40 കേസുള്ള ഈ ക്രിമിനലിനെ മുഖ്യമന്ത്രി തലയിലാണോ എടുത്തു വെച്ചിരിക്കുന്നത്? ചോദിക്കുമ്പോർക്കണം, വിരൽ ചൂണ്ടി എന്നോട് ചോദിച്ചാണ്, നിങ്ങൾ ഒക്കത്താണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും പരസ്പരം വിഴുപ്പലക്കി വെളുപ്പിക്കാൻ പറ്റി. അപ്പോ ഒരു ഇടവേള. വധശ്രമം തിയറിയുമായി വൈകി എത്തിയ വി കെ സനോജ് ലൈനിൽ തുടരുകയാണ്. പിണറായി സ്തുതി, DYFI വക. കടവുളേ, എന്നോട് ചിത്തപ്പാൻ നല്ലാ ഇരിക്കണം, അവരുടെ ഉയരവും ആരോഗ്യമും നല്ലാ ഇരിക്കണം, ഒരു പ്രശ്നയും അവർക്ക് വരാമെന്ന് കാപ്പാത്തുന്നു. വിമോചന സമരത്തിന്റെ നാളുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ സകല വലതുപക്ഷ ശക്തികളുമായി ചേർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കലാപ ശ്രമങ്ങൾ. നിങ്ങൾ സത്യസന്ധമായിട്ട് പറ, മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചോ രണ്ട് കുട്ടികൾ? മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടിയാണ് അവർ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്നുള്ളത് താൻ ഇതും ഇതിനപ്പുറവും പറഞ്ഞ് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പുറപ്പെട്ടത്. അവരുദ്ദേശിച്ചത് വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്താൻ തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രതിഷേധം കത്തിപ്പടരും. ആ പ്രതിഷേധത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ ഒരു കലാപത്തിന് അന്തരീക്ഷം ഒരുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ BJP ഇവരുണ്ടാക്കിയിട്ടുള്ള, നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ പ്രകാരം മറ്റ് പല വിധത്തിലുള്ള നിയമങ്ങൾ ഉപയോഗപ്പെടുത്തി 57 പ്രഥമ മന്ത്രിസഭയെ പിരിച്ചുവിട്ടതുപോലെ കേരളത്തിലെ പിണറായി വിജയൻ 2-ാം മന്ത്രിസഭയെ പിരിച്ചുവിടാം എന്ന
മോഹമായിരുന്നു അവർക്കുള്ളത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? പക്ഷെ അത് പൊളിഞ്ഞുപോയി. ജനങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടപ്പെട്ടു. ഇനിയും ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി DYFI നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മണ്ടത്തരം പറയാതണ്ണ, ഇത്രയും കാലമായിട്ടും അയാൾ എന്ത് പിണ്ണാക്കാ ചെയ്തത്? അതിനകത്ത് ഗവൺമെന്റ് ഇച്ചിരി ഒരു 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 ജസ്റ്റിഫിക്കേഷൻ, കേസ് എടുത്തോട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ, റിമാൻഡിൽ അയച്ചോട്ടെ, ഇപ്പൊ ശബരിനാഥനെ തന്നെ, എന്തിനാ ഇങ്ങനെ ഒരു ഒരു കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാ ഗവൺമെന്റ്? നമ്മളിങ്ങനെ ഉത്തരവാദിത്തമില്ലാത്തവരാകരുത്. ആ EP ജയരാജൻ ഇനി എങ്ങനെ യാത്ര ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു ആലോചനയൊക്കെ വേണം. അതിവേഗത്തിൽ യാത്ര ചെയ്യാനുള്ള ചർച്ചകൾ സജീവമായ ഇക്കാലത്താണ് EP ക്ക് യാത്ര സ്ലോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. EP ശാപം ഇൻഡിഗോയെ വിഴുങ്ങുമോ? EP ഇനിയും ഇൻഡിഗോ വിമാനത്തിൽ കയറുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന കാലത്തും ഈ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, പിന്നെ എന്താ അതിൻ്റെ ഈ KK എക്സ്പ്രസ്സും ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ഡൽഹിയിലേക്ക്. അത് 3 ദിവസം കഴിഞ്ഞാൽ ഡൽഹിയിലെത്തും. ആ ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് ഡൽഹിയിൽ പോയി, അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അതേപോലത്തെ ട്രെയിനിൽ തിരിച്ചു വന്നു ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അവിടെ എനിക്ക് ട്രെയിനിൽ പോകുന്നതിലൊന്നും ഒരു പ്രയാസവുമില്ല. പിന്നെ വിമാന സർവീസ് വരുന്നു, സൗകര്യങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യർ സമയലാഭത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി, വേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരുപാട് രംഗത്തെ ഉപയോഗപ്പെടുത്തും. അക്കൂട്ടത്തിൽ എയർ സർവീസ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവൾ കയറില്ല എന്ന നിലപാട് തിരുത്തുമോ? അല്ല, അവർ പറഞ്ഞ ഞാനെന്താ വെച്ചാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഒരു നിലപാട് സ്വീകരിച്ചത്? അവരുടെ ഒരു നിലപാട് തെറ്റായ നിലപാടാണ്. ആ തെറ്റായ നിലപാട് സ്വീകരിച്ചപ്പോൾ, അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചാൽ അതേ നിലപാട് ഞാനും സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. ഇൻഡിഗോ നിലപാട് തിരുത്തിയാലോ എന്ന് വെച്ചാൽ ഈ വിലക്ക് മാറ്റി വിളിച്ചാൽ? അല്ല, തെറ്റ് മാറ്റോ നോക്കാം, നമുക്ക് പറ്റിയാൽ അപ്പോൾ പറയാം. EP യും ഇൻഡിഗോയും തമ്മിലുള്ള ഈഗോ മാറുന്ന കാലം വരുമായിരിക്കും. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSEക്ക് വിട്ട തീരുമാനം സർക്കാർ അങ്ങ് വിട്ടു. സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ തോറ്റതായി അഭിനയിക്കാറുണ്ട്. ഇതിനിടയ്ക്കാണ് M. നൗഷാദ് MLA ക്ക് ഒരു പരാതി കിട്ടുന്നത്. ഇടതുപക്ഷത്തൊഴികെ എവിടെ ചൂഷണം കണ്ടാലും സഖാക്കൾ ചാടി വീഴും. സ്വകാര്യ ഏജൻസികൾ വഴി ഹജ്ജ് കർമ്മത്തിന് പോകുന്ന വിശ്വാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും അതിൽ സർക്കാർ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിനുമാണ് സർ എൻ്റെ ഈ സബ്മിഷൻ. ഓക്കെ, പറഞ്ഞോളൂ. ഹജ്ജ് കമ്മിറ്റികൾ വഴി പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അവരെല്ലാം വളരെ സന്തോഷകരമായി ആ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്നു. പക്ഷേ സ്വകാര്യ ഏജൻസികൾ വഴി പോകുന്നവർ വ്യാപകമായ പരാതിയാണ് സർ. പ്രതിപക്ഷം ബഹളം വെച്ചു. പ്രതിപക്ഷം മൊത്തത്തിലല്ല, PK ബഷീർ. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇതിന് സ്വകാര്യ ഏജൻസികൾക്ക്, സ്വകാര്യ ഏജൻസികളെ കുറിച്ച് പറയുമ്പോൾ എന്താ ബഷീറെ ഇത്ര കുളിര്, ഇത്ര ഇത്ര ക്രോധമുണ്ടാവുന്നത്? പ്ലീസ്, അതെന്താ നിങ്ങൾക്ക് കൊള്ളുന്നത്? എന്താ പ്ലീസ് എന്താണ് കൊള്ളുന്നത്? PK ബഷീർ കിട്ടിയ പരാതി, എന്നോട് വിളിച്ചിട്ടുള്ള പരാതി, നിങ്ങൾ എന്തിനാണ് അതിലിടപെടുന്നത്? അപ്പൊ അതിന്റെ അതിന്റെ ഏജൻസികൾ നിങ്ങളാണോ? ഇതിന്റെ ഏജൻസികൾ നിങ്ങളാണോ? കക്കാത്തവരെന്തിനാ കഴിക്കുന്നത്? അൺപാർലമെന്ററി ആണല്ലോ ഈ സീസൺ മുഴുവൻ കേൾക്കുന്നത്. പക്ഷേ ഈ സബ്മിഷൻ പറഞ്ഞപ്പോ പലർക്കും കൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. മന്ത്രി V. അബ്ദുറഹ്മാനാണ് ഹജ്ജ് കാര്യ മന്ത്രി. ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മിനായിലും അറഫയിലും മുസത്തിലും 6 ദിവസം സന്ദർശനത്തിലും. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ? ഹജ്ജൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ മന്ത്രി, സ്ഥലങ്ങളൊക്കെ കൃത്യമായി അറിയാം. അപ്പോൾ കൂടുതൽ നിന്ന് പരുങ്ങാൻ നമ്മളില്ല. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.